Shabarimala stree parveshana vishayathinu shesham mariya Pathanamthittayile rashtriya sahacharyam muthaledukkanana ittavana BJP-yude shramam. Kazhinja thavana moonamathettiyengilum 3 lakshathol votukal swantamakkan partiku sadhichu. Ikkuri ee votukal samrakshikkuka ennathanu BJP-yude pradhana velluvili. Ee kadamba kadannal malsaram paathu jayichenna chinthayilakum nethrithvam. Pakshe kazhinja thavana thunicha Shabarimala ittavana BJP-kku gunam cheyyanulla sadhyatha nanne kuravana. രാജ്യത്ത് ഒട്ടാകെ ബിജെപി ഉയർത്താൻ സാധ്യതയുള്ള അയോധ്യയും കേരളത്തിൽ ഗുണം ചെയ്യാൻ സാധ്യത കുറവാണ്. മോദി എഫക്റ്റും വികസനങ്ങളുമാകും കേരളത്തിൽ ബിജെപിയുടെ പ്രധാന പ്രചരണായുധം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്തവണ അംഗത്തിന് ഇറങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ആറന്മുള വിമാനത്താവളത്തിനെതിരായ പ്രക്ഷോഭത്തിൽ സജീവമായിരുന്ന കുമ്മനം രാജശേഖരനും നറുക്കു വീണേക്കാം. മണ്ഡലത്തിലെ പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് കുമ്മനം. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ളയും പരിഗണനയിലുണ്ട്. അൽഫോൺസ് കണ്ണന്താനം മത്സരത്തിനെത്തിയാലും അത്ഭുതപ്പെടാനില്ല. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന പി സി ജോർജിന്റെ പേര് തന്നെയാണ് പ്രധാനമായും മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. സ്ഥാനാർത്ഥിയായി പി സി ജോർജിന്റെ മകൻ ഷോണിനെയും പാർട്ടി പരിഗണിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനപക്ഷം സെക്യുലർ നേതാവായിരുന്ന പി സി ജോർജ് ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയിലേക്ക് ലയിച്ചത് കൃത്യമായ ലക്ഷ്യങ്ങളോടെ തന്നെയാണ്. തനിക്ക് സ്വാധീനമുള്ള പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയല്ലാതെ മറ്റൊരു മണ്ഡലം പി സി ജോർജിന്റെ ചിന്തയിൽ പോലും ഉണ്ടാകില്ല. ഇവിടെയുള്ള കുടുംബ വോട്ടുകളിൽ പി സി ജോർജ് പ്രതീക്ഷ വെക്കുന്നുമുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ല എങ്കിലും പി സി ജോർജ് മണ്ഡലത്തിൽ സജീവമാണ്. കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പിടിച്ച വോട്ടുകൾക്കൊപ്പം സഭയുടെ പിന്തുണ കൂടെ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാകുമെന്ന് പ്രതീക്ഷയിലാണ് ബി ജെ പി. ഒപ്പം നായർ വോട്ടുകളും ഓർത്തഡോക്സ് സഭയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായി വരുന്നൊരു ട്രെൻഡും പത്തനംതിട്ട മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകാതിരിക്കാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പാർട്ടികൾ ഇത്തവണ ഊന്നൽ കൊടുക്കും. കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടിയെടുത്ത വോട്ടുകൾ ഇക്കുറി നിർണായകമായി മാറും. തുടർഭരണം ഉറപ്പാണ് എന്ന മട്ടിലുള്ള പ്രചാരണമാവും ബി ജെ പി പത്തനംതിട്ടയിൽ നടത്തുക. പി സി ജോർജിനെ ജയിപ്പിച്ചാൽ സഭയുടെ സാന്നിധ്യം ഭരണത്തിൽ കാണാം എന്നത് മുൻനിർത്തിയാകും പ്രചരണം. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച ഈഴവ വോട്ടുകൾ പി സി ജോർജ് വരുമ്പോൾ എങ്ങോട്ട് മറിയുമെന്നതാകും കാണേണ്ടത്. ആൻഡ്രോ ആന്റണി പിടിച്ച കത്തോലിക്ക വോട്ടുകൾ പി സി ജോർജ് വരുമ്പോൾ പിളരുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. അടൂർ പോലെയുള്ള തങ്ങൾക്ക് അനുകൂലമായ വോട്ട് ബാങ്കുകൾ ഇക്കുറിയും കാത്തു സൂക്ഷിക്കാനാകും ബി ജെ പിയുടെ ശ്രമം. അയോധ്യ, രാജ്യത്തെ വികസനം, മോദി എഫക്റ്റ് എന്നിങ്ങനെയുള്ള ഘടകങ്ങളാകും ബി ജെ പി ഉയർത്തിക്കാട്ടുക. ശബരിമല സ്ത്രീ പ്രവേശനം ഗുണം ചെയ്യില്ലെന്ന ബോധ്യവും ബി ജെ പിക്ക് നന്നായുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് മെല്ലെ പോക്കാണെന്നാകും ബി ജെ പി പ്രചരണായുധമാക്കുക. എന്തായാലും ഇലക്ഷൻ ചൂടിലേക്ക് ഓരോ പാർട്ടികളും അണികളും എത്തിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളാകുമെന്ന് പ്രതീക്ഷിക്കുന്നവർ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന ലക്ഷ്യത്തോടെ ജില്ലകളിൽ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു.